ചെറിയ ചെറിയ മീനുകളെ പൊള്ളിച്ചെടുത്ത് അതിന്റെ കൂടെ ചോറൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ഇത് ഒരുമാതിരി അത് തന്നെ കഞ്ഞിവെള്ളത്തില് കള്ള് കലക്കി അതേ ടേസ്റ്റ്. പുളി ഇച്ചിരിയുടെ കൂടുതലുണ്ട്. ഓ, വല്ലാത്തൊരു പേരാണ്, എനിക്ക് പറയാൻ പറ്റിയില്ല. നമസ്കാരം. നമ്മൾ കപ്പ ബിരിയാണിയുടെ പാചകത്തിലാണ്. കപ്പ ബിരിയാണിയുടെ പാചകം നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, കാരണം നമ്മൾ അത് നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തു. ഇത് വെന്ത് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഒരു കഥ പറയാമെന്ന് പറഞ്ഞു. കഥയെന്ന് പറയുന്ന രുചിയുടെ കഥയാണ്. ഞങ്ങൾ മാജൂളി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡിൽ പോയി കഴിച്ച രണ്ട് ഐറ്റം. ഒന്ന് റൈസ് ബിയർ. റൈസ് ബിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറ്റം പറയരുത്, എന്നാലും വീട്ടിൽ അവിടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് റൈസ് ബിയർ. റൈസ് ബിയറും കുടിച്ചു, അതേപോലെ തന്നെ നല്ല ഒന്നാം തരം പോർക്കിൻ്റെ വിഭവം. നോർത്ത് ഈസ്റ്റ് സ്റ്റൈലിൽ, ആസാമി സ്റ്റൈലിൽ ഉണ്ടാക്കിയ പോർക്കിൻ്റെ വിഭവം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഞങ്ങൾ അങ്ങനെ നോർത്ത് ഈസ്റ്റിൻ്റെ ബൈക്ക് റൈഡൊക്കെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആയ സമയത്താണ് മാജൂളി എന്ന് പറയുന്ന റിവർ ഐലൻഡിൽ പോയത്. റിവർ ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഐലൻഡായിട്ട് തോന്നില്ല. രണ്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചുള്ള ഒരു സ്ഥലം, ഒരു വലിയൊരു ദ്വീപ്. അപ്പോൾ അവിടെ ചെന്ന് അവരുടെ ഡാൻസുമൊക്കെ കണ്ട് അവർ നമ്മൾ നാട്ടിലുണ്ടാക്കത്തില്ലേ മീൻ പൊള്ളിച്ചത്, വാഴയിലയിൽ പൊതിഞ്ഞ് കരിമീനൊക്കെ പൊള്ളിച്ചെടുക്കത്തില്ലേ, അവരവിടെ പൊള്ളിച്ചെടുക്കുന്ന പൊടിമീനുകളെയാണ്. അത് നമുക്കൊരു ദിവസം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ അതിനകത്ത് മസാലകളൊന്നുമില്ല, മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് പൊടിമീനെ എല്ലാം കൂടെ വാഴയിലോട്ട് വാഴയിലയിൽ തന്നെ പൊതിഞ്ഞിട്ട് പൊള്ളിച്ചെടുക്കും. എന്നിട്ട് അത് കഴിച്ച് നോക്കി. എനിക്ക് നമ്മുടെ അതിൻ്റെ രുചിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് പൊള്ളിച്ചെടുത്ത മീനിൽ നിന്ന് തന്നെ നമ്മുടെ ഉച്ചഭക്ഷണം തുടങ്ങാം അല്ലേ. ഇവിടെ പൊള്ളിച്ചെടുത്ത ചെറുമീനുകളുണ്ട്, പൊടിമീനുകൾ. വാഴയിലയുടെ ആ ടേസ്റ്റ് നല്ലതായിട്ടുണ്ട്, പക്ഷേ മസാലകൾ തീർത്തും തന്നെ ഇല്ല അതിൻ്റെ. അപ്പം ഈ മീനും വാഴയിലയും കൂടെ കൂടിയൊരു ടേസ്റ്റാണ് വരുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു വീട്ടിൽ ചെന്നു, ചെറിയൊരു കുടിൽ പോലൊരു വീട്. അവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തൂണിലൊക്കെ പണിത് വെച്ചിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ. ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് പോർക്കിൻ്റെ വിഭവം പാചകം ചെയ്തത്. അതിനകത്ത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് സവോളയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരു പാചകം. അതിൻ്റെ രുചി എന്ന് പറയുന്നത് അവിടെ അവരധികം മസാല കൂട്ടാറില്ല, അധികം മസാലകളില്ല. മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ചേർത്താലായി, ചേർത്തില്ലെങ്കിലായി. ഉപ്പ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതേ ഉള്ളൂ. കൂടുതൽ മസാലപ്പൊടികളില്ല. എന്നിട്ട് അത് വെച്ച് ഒരു പോർക്കിൻ്റെ പ്രിപ്പറേഷൻ. ഇത് എലിഫൻ്റ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇത് പുളിക്ക് വേണ്ടിയിട്ട് ഇവിടെ സാധാരണ ചേർക്കുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ പോർക്കിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വെല്ലുമച്ചി ഉണ്ടായിരുന്നു അവിടെ. വെല്ലുമച്ചിയാണ് റൈസ് ബിയർ കുടിച്ചു തുടങ്ങിയത്. ആ വെല്ലുമച്ചി റൈസ് ബിയർ കുടിക്കുന്ന കാണാനും രസമുണ്ടായിരുന്നു. അമ്മച്ചിക്ക് പല്ലൊന്നുമില്ല, അമ്മച്ചി ഇങ്ങനെ കുടിക്കും. എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അത് എൻജോയ് ചെയ്യും. ഇവിടെ റൈസ് ബിയർ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ കഴിക്കുന്നതാണ്. അതിനകത്ത് മോശമായ കാര്യമൊന്നുമില്ല, ഫെർമെൻറ്റഡ് ആണ് സാധനം, പക്ഷേ എല്ലാവരും കഴിക്കും. ൂട്ടിയത്
ആ കൂടെ ഞാനും കുടിച്ചു. റൈസ് ബിയറിന്റെ പ്രിപ്പറേഷന്റെ ഭാഗങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല, അല്ലെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ റൈസ് ബിയറിന്റെ രുചി ഒന്ന് നോക്കി, അതിനുശേഷം പോർക്കും കഴിച്ചു. പോർക്കും റൈസ് ബിയറും കൂടെ നല്ലൊരു കോമ്പിനേഷനൊക്കെ ആയിരുന്നു. പോർക്കിന് മസാലകൾ അധികം ഇല്ലെങ്കിലും എരിവ് ഉണ്ടായിരുന്നു, കാരണം ആ മുളകൊക്കെ ചേർത്തുണ്ടാക്കുന്ന പോർക്കിനൊരു പ്രത്യേക എരിവും പ്രത്യേക ഒരു രുചിയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് പോർക്ക്, പോർക്ക് ഉണ്ടാക്കുന്ന കണ്ടിരുന്നു. പോർക്കും ആ കൂടെ റൈസ് ബിയറും ഉണ്ട്. റൈസ് ബിയർ എന്ന് പറയുന്നത് ഇവരെ വീട്ടിലെല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ്, മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഞാനിത് നേരത്തെ നാഗാലാൻഡിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നാഗാലാൻഡിലെ ഓൺബിൽ ഫെസ്റ്റിവൽ പോയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ അന്നേരം ചെറിയൊരു കള്ളിൻ്റെ ടേസ്റ്റ്, കഞ്ഞിവെള്ളത്തിൽ കള്ള് കലക്കിയുള്ള ടേസ്റ്റാണ്. നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. ആ ഇത് ഒരുമാതിരി അത് തന്നെ, കഞ്ഞിവെള്ളത്തിലെ കള്ള് കലക്കിയ അതേ ടേസ്റ്റ്. പുളി ഇച്ചിരിയുടെ കൂടുതലുണ്ട്. കഞ്ഞിവെള്ളത്തിൽ കലക്കിയാലുള്ള ടേസ്റ്റ് വരാൻ കാര്യം എന്താണെന്നറിയാം. ഇത് റൈസ് ബിയറാണ്. കഞ്ഞി ഒരു 15 ദിവസം ഫെർമെൻ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണിത്. ഏതായാലും അത് കുടിക്കാം. അതിൻ്റെ കൂടെ പോർക്ക്, പോർക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. നന്നായിട്ട് വേവിച്ച പോർക്കാണ്, കുറേ നേരം ഇരുന്ന് വെന്തു. നല്ല അടിപൊളി ടേസ്റ്റ്, എരു നല്ലതായിട്ടുണ്ട്. കാരണം കുറേയേറെ മുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. കൂടെ ആ പൊട്ടറ്റോ അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. അതും കഴിച്ച് ഞങ്ങൾ അന്ന് രാത്രിയിൽ അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് പോയി തങ്ങിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാജൂലിയുടെ എക്സ്പീരിയൻസ്. മാജൂലി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രഹ്മപുത്ര ഇങ്ങനെ ഇടിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടിച്ചൊഴുകുന്ന കൂട്ടത്തിൽ ഈ മാജൂലിയും കുറേശ്ശെ കുറേശ്ശെ തിന്ന് തീർത്തുകൊണ്ട് പോവാണ്, അല്ലെങ്കിൽ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാജൂലിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറിയിൽ പോകണം. മാജൂലിയിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിലും ഫെറിയിൽ തന്നെ പോകണം. അപ്പോൾ മാജൂലിയുടെ കുറച്ച് നല്ല കാര്യം, അവിടെ ഈ മുഖം മൂടി ഉണ്ടാക്കുന്ന ആശ്രമങ്ങളുണ്ട്. ആശ്രമം സത്രങ്ങൾ, സത്രം എന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങനെ മുഖം മൂടി ഉണ്ടാക്കുന്ന ഒരു സത്രത്തിൽ പോയി. അവിടെ മുഖംമൂടികൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ സത്രത്തിൻ്റെ കാഴ്ചയും മുഖംമൂടി ഉണ്ടാക്കുന്ന രീതികളും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. കുറേ സത്രങ്ങളുണ്ട്. ചില സത്രങ്ങൾ മുഖംമൂടി ഉണ്ടാക്കുന്നു, ചില സത്രങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, ചിലയിടത്ത് ഡാൻസും പാട്ടുമാണ്. അങ്ങനെ കുറേ രസകരമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് കുറേ നോർത്ത് ഈസ്റ്റിൻ്റെ വീഡിയോകൾ കാണണമെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കംപ്ലീറ്റ് സീരീസ് വീഡിയോസ് നമ്മൾ ജോൺ മംഗിയിൽ ചെയ്യുന്നുണ്ട്. കാരണം അത് കൂടുതലും യാത്രയാണ്, അതുകൊണ്ട് ജോൺ മംഗിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുക. ഇവിടെ ഇവിടുത്തെ ഒരു കച്ചവടക്കാരൻ, പുള്ളിയുടെ പേര് ചോദിക്കാം. അപ്പം നാം കേ നവീൻ മതി. നവീൻ, ഓക്കെ. നവീൻ എന്നാണ് പുള്ളിയുടെ പേര്. യൂട്യൂബ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഏതാണ് ചാനൽ, ഞാൻ ഒന്ന് കണ്ടോട്ടെ, അത് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പോവാം. ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യനില്ല. ഞാനും വിനീതും കുറേ മുളം കാടുകളും ഈ ഒരു അരുവി, അതല്ലാതെ വേറൊന്നുമില്ല. ദൈവമേ, പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ, ആ ഇല്ല, അതില്ല. ചെറുതായിട്ടൊന്ന് ഓടിപ്പോവുക. കാരണം എന്താ വെച്ചാൽ ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം, ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണം. രണ്ടൊരാൾ ചാടുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കളർഫുള്ളൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊഹിമ പോയ സമയത്ത് ഇവിടെ വന്നിരുന്നു. അന്നേരം ഇത്രയും കളർഫുൾ ആയിരുന്നില്ല. മടുത്തു, ഇത് തിരിച്ചു പോകാനും പറ്റില്ല, ഇതിൽ തന്നെ.
ഇല്ല പിന്നെ എവിടെയാണ് പോവുക എന്താ ഒരു ഫീൽ എന്ന് അറിയാം വെള്ളം ഇങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഉടുപ്പൊക്കെ ഊരിയത് ഇങ്ങനെ എറിച്ചിലടിക്കുന്നതുകൊണ്ട് ചാറ്റമഴ പെയ്യുന്ന പോലെ നനഞ്ഞ് നന്നായിട്ട് കുളിച്ച പോലെ എന്താ നമുക്കൊരു സന്തോഷം സന്തോഷമല്ല അതിലൊക്കെ മുകളില് പക്ഷേ സൂക്ഷിച്ച് വേണം വരാൻ തെന്നലുണ്ട് വളരെ സൂക്ഷിച്ച് വരിക ഇവിടെ വരാം ആൾക്കാർക്ക് വരാൻ വരാൻ അനുവാദമുണ്ട് സ്റ്റെപ്സ് കെട്ടിയിട്ടുണ്ട് ഇവിടെ വരെ വരാൻ അതുകൊണ്ട് ഇവിടെ വരെ വരാം ഇതിന് താഴോട്ട് പോകാൻ പറ്റില്ല ഇവിടെ വരെ വരാവുള്ളൂ ഇവിടെ വന്ന് കുളിക്കാൻ പോകാൻ ശ്രമിക്കരുത് അത് ഒട്ടും സേഫ് അല്ല ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്താം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ലോക്ക്ഡൗൺ ആണ് എനിക്കറിയാം വിഷമങ്ങളുണ്ട് എങ്കിലും സന്തോഷം നമ്മൾ ഒരിക്കലും കളയരുത് നിങ്ങളും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും തൽക്കാലത്തേക്കിന് ബൈ ബൈ